ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ജിഗ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് വളരെ ചെറുത്, പിന്നെ ഒരു മീഡിയം സൈസ്, പിന്നെ കുറച്ചുകൂടി വലുത്. ഈ ചെറുതൊക്കെ വേണമെങ്കിൽ നമുക്ക് പുഴയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ചുകൂടി വലുത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കടലിലൊക്കെ കാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളതെല്ലാം ചെറുതാണ്. ഇതൊക്കെ വളരെ ചെറിയ ജിഗ്ഗാണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ ജിഗ്ഗുകൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഈ ജിഗ് ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലത്തെ കമ്പി ആവശ്യമാണ്. ഇത് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നും സിമൻറ്റ് കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. ഇത് തുരുമ്പിക്കാത്ത ടൈപ്പ് കമ്പിയാണിത്, കെട്ട് കമ്പിയല്ല. അപ്പോൾ ഇത് ചോദിച്ച് വാങ്ങണം. അപ്പോൾ അതിൽ കമ്പിയുടെ പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കമ്പി നമുക്ക് ഹുക്ക് കെട്ടാൻ, ജിഗിൽ ഹുക്ക് കെട്ടാനുള്ള രീതിയിൽ ഒടിച്ചെടുത്ത ശേഷം ഒന്നടിച്ച് പരത്തിയെടുക്കണം. അതെങ്ങനെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഈ ഒരു കമ്പിയിൽ നമുക്കിതാ ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്ന് വളച്ചെടുക്കണം. അതാ സ്ക്രൂ ഡ്രൈവർ വെച്ച ശേഷം ഇങ്ങനെ ഒന്ന് വളച്ചെടുത്ത് കൊടുക്കുക ഇങ്ങോട്ടേക്ക്. ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ജിഗിന് എത്ര നീളം വേണമെന്നുള്ളതനുസരിച്ച് ഇങ്ങോട്ടേക്ക് നീളം എടുക്കുക. അതിനണക്കായിട്ട് ഇവിടെ ഹുക്ക് കെട്ടാൻ വേണ്ടി ഇതാ ഇത് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതേപോലെ ഒന്നുകൂടെ മടക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനുശേഷം ഈ ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഇതിൽ ഒന്ന് ചുറ്റിയെടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതേപോലെ ഒന്ന് അടിച്ച് പരത്തിയെടുക്കണം. നമുക്ക് ചുറ്റിയോ അല്ലെങ്കിൽ ഇതേപോലെ കട്ടിംഗ് പ്ലയർ എന്തെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ അടിച്ച് പരത്തി ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എം സീൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ റെസിൻ ബേസും ഹാർഡനറും രണ്ടും നമ്മൾ ഈക്വൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് രണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് രണ്ടും നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കമ്പിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇതേപോലെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലൊന്ന് നനച്ച് കൊടുത്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഇത് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത് അത്യാവശ്യം ഒരു മീനിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. അതേപോലെ കൂട്ടത്തിലെ ചെറിയൊരു ജിഗും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത്രേ വലിപ്പമല്ലോ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ഉണങ്ങാൻ വെക്കാം. ഈ മൂന്നും നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്, കട്ടിയായിട്ടുണ്ട്. അപ്പോൾ സാൻഡ് പേപ്പർ ഇട്ട് വരച്ച് ലെവലാക്കി എടുക്കണം. അപ്പോൾ ഈ മൂന്നും നമ്മൾ മൂന്ന് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് സാൻഡ് പേപ്പർ വെച്ചൊന്ന് വരച്ച് കൊടുത്തിട്ടേ ഉള്ളൂ, വേറെ ഷേപ്പൊന്നും അങ്ങനെ മാറ്റിയിട്ടില്ല. ഇത് നമ്മൾ കുറച്ചുകൂടെ ഈ സൈഡൊക്കെ ഒന്ന് ചെത്തിയെടുത്ത പോലെ ആക്കിയിട്ടുണ്ട്. ഈ രണ്ട് സൈഡും പിന്നെ ഈ രണ്ട് സൈഡും ചെത്തി ഇവിടെ ഒരു മുന പോലെ ആക്കി എടുത്തിട്ടുണ്ട്, ബ്ലേഡ് പോലെ. ഇത് വളരെ ചെറിയൊരു ജിഗ്ഗാണ്. ഇതിൻ്റെ അടിവശം നമ്മളിതാ ഇതേപോലെ ഒരു ബ്ലേഡ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലും വലിപ്പത്തിലാണ് ശരിക്കും നമ്മൾ ഈ കടലിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാക്കേണ്ടത്, എന്നാലേ നമുക്ക് ലോങ് കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മൂന്നിനും പെയിൻ്റ് അടിച്ചു കൊടുക്കാം. നമുക്ക് കണ്ണും കൂടി വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒന്നിന് നമ്മൾ കണ്ണൊക്കെ വരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ജിഗ് ഇതേപോലെ നമ്മൾ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മൂന്ന് നമ്മളിതാ ഉണക്കാൻ വെച്ചിട്ടാണുള്ളത്. ആ മൂന്നാമത്തേന് നമ്മളിതാ ഈ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വലിയ ജിഗിൽ ഇതേപോലെ ബ്രൈഡർ ലൈൻ ഉപയോഗിച്ച് ഹുക്ക് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സിംഗിൾ ഹുക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഈ ഒരു അസിസ്റ്റിൽ കൂടെ നമുക്ക് ഹുക്ക് ഫിറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ഹുക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ട്രിപ്പിൾ ഹുക്ക് ഉപയോഗിക്കാം, പക്ഷേ സിംഗിൾ ഹുക്കായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നിലത്തൊന്നും കുടുങ്ങാതിരിക്കാൻ സിംഗിൾ ഹുക്കായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് നമുക്ക് ഫാൻസി സ്റ്റോറുകളൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു തരം സ്പ്രിംഗ് ആണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ വലിച്ചതിന് ശേഷം ഇതേപോലെ വലിച്ച ശേഷം
ഇതേപോലെ കുറേ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഹുക്കിലേക്ക് ഒന്ന് കെട്ടി കൊടുക്കാം. ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് വേറെ തൂവലായാലും ഉപയോഗിക്കാൻ പറ്റും, നല്ല കളറുള്ള തൂവലൊക്കെ നമുക്കിവിടെ കെട്ടി വെക്കാം. ഓക്കെ, അപ്പോൾ ഒരു ജിഗ് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കാസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു കണ്ണുള്ള ഭാഗത്ത്, ഈ ഭാഗത്താണ് നമ്മൾ ഇത് ഫാസ്റ്റ് ആച്ച് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ബ്രൈഡർ ലൈൻ ഡയറക്റ്റ് കെട്ടുന്നതിന് പകരം ഇവിടെ ഒരു സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ആക്ഷൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ സ്പ്ലിറ്റ് റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതേപോലെ ഡയറക്റ്റ് കെട്ടിയത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മൂന്ന് ജിഗ് ഇതേപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിനടിയിൽ എങ്ങനെ കാണുന്നതെന്ന് കൂടി നോക്കാം. Something like that.